Well, the unique girl. ഇന്നത്തെ വീഡിയോ കുറച്ച് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പാൻഡമിക് എന്ന് പറയുന്നത് കൊറോണ വൈറസ് ഓർ COVID-19 എന്ന് പറയുന്നതാണ്. അപ്പൊ ആ ഒരു വൈറസ് ഇപ്പൊ നമ്മുടെ മനുഷ്യരാശിനെ ഫുള്ള് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ലോകത്തു നിന്ന് അതിനെ തുരത്താൻ വേണ്ടിട്ട് നമ്മളെല്ലാരും ഒന്നിച്ച് നിന്ന് തന്നെ പോരാടുക, അതുപോലെ ഗവൺമെന്റ് പറയുന്ന സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യുക, കൈകൾ വാഷ് ചെയ്യുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക, അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മാസ്ക് ആണ്. യെസ്, അപ്പൊ നമുക്ക് മാസ്ക് ഇപ്പൊ കടകളിലും എല്ലായിടത്തും അവൈലബിൾ ആണ് വാങ്ങാൻ. പക്ഷെ ഇന്ന് ഞാൻ വീട്ടിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. യെസ്, മാസ്ക് ഉണ്ടാക്കലാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അറിയാം ഞാനൊരു പ്രൊഫഷണലോ അല്ലെങ്കിൽ ടെയിലറോ ഒന്നുമല്ല. അപ്പൊ അതിൻ്റെതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കുറച്ച് കുറച്ചുണ്ടാവും, സോറി ഫോർ ദാറ്റ്. പക്ഷെ എനിക്കറിയുന്ന ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാസ്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനേക്കാളും മുന്നേ ആരെങ്കിലും ഒന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഹായ്, എൻ്റെ പേര് അരുണിമ്മ, വെൽക്കം ടു മൈ ചാനൽ ദ യുണീക്ക്. നിങ്ങൾ ആരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ നല്ല ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിലുള്ള നോട്ടിഫിക്കേഷൻസും ഫ്യൂച്ചറിൽ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഈ മാസ്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ റെക്ടാങ്കിൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിത് ബനിയൻ സ്റ്റഫാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് സ്റ്റഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ വെട്ടിയെടുത്ത പീസിനെ രണ്ടാക്കി മടക്കുകയാണ്. മിഡിലിൽ വെച്ചിട്ട് രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ ഒരു അയോൺ ബോക്സ് കൊണ്ട് ഒന്ന് അയോൺ ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് നിന്നോളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അയോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിന്നോളൂ. അപ്പം ഞാനിതൊന്ന് അയോൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതേപോലെ ഒരു സൈഡ് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ അടി മുതൽ മുകളിൽ വരെ ഇങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. നമ്മൾ മൂന്ന് സൈഡും കൂടി ചെയ്യണം. ഒരു സൈഡ് നമ്മൾ മടക്കിയോണ്ട് ഓൾറെഡി ക്ലോസ്ഡ് ആവും. അപ്പോൾ മൂന്ന് സൈഡും നമ്മൾ ഇതേപോലെ തുന്നി കൊടുക്കുക. അപ്പോൾ ഈ സൈഡും ഞാനിങ്ങനെ തുന്നിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സൈഡും കൂടി തുന്നി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മൂന്ന് സൈഡും ഞാൻ ഇതേപോലെ തുന്നിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ മാസ്കിന് ഫ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ എൻ്റെ മാസ്കിൽ ഞാൻ രണ്ട് ഫ്ലീറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ രണ്ടെണ്ണം മടക്കിയിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പിഞ്ച് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി കാട്ടിത്തരാം. ഇതേപോലെ പിഞ്ച് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് തുന്നി കൊടുത്താൽ നമ്മുടെ ഫ്ലീറ്റ് റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും രണ്ട് സൈഡിലത്തെ മാത്രം തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതേപോലെ തുന്നി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മളിങ്ങനെ പിഞ്ച് ചെയ്ത് പിടിച്ചിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഫ്ലീറ്റ്. ഇതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലീറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഫ്ലീറ്റിന് വേണ്ടി ഇതേപോലെ തന്നെ പിഞ്ച് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക ഇവിടെ വെച്ചിട്ട്. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ മാസ്ക് ഞാൻ ഇതേപോലെ രണ്ട് ഫ്ലീറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അയോൺ ചെയ്ത് കൊടുത്താൽ നീറ്റായി ഇരുന്നോളൂ കേട്ടോ. ഇനി അതിനുശേഷം നമ്മുടെ മാസ്കിൻ്റെ വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ബനിയനിൽ തന്നെ ഇതേപോലെ നീളമുള്ള രണ്ട് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മാസ്കിൻ്റെ വള്ളി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാസ്കിൻ്റെ വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഞാനിവിടെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ 15-20 രൂപയുള്ളൂ. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് അവിടെ ഒരു സൈഡിൽ ഗ്ലൂ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് മറ്റേ സൈഡിനോട് കൊണ്ട് കവർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്നിട്ട് മടക്കി കൊടുക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ രണ്ട് സ്ട്രിങ്ങും ഇതേപോലെ ഫുള്ള് ചെയ്തെടുക്കും. അപ്പോൾ രണ്ട് സ്ട്രിങ്ങും ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് എടുത്തിട്ട് നമ്മൾ ഒരു സൈഡ് ഒരു എൻഡ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുഖത്ത് വെച്ചിട്ട് എത്രയാണോ അളവ് എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് വെട്ടി കളയുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് തുന്ന, എന്നിട്ട് നോക്ക് നമ്മൾ വെച്ച് നോക്ക് എത്ര വേണ്ടേന്ന്. എന്നിട്ട് ആ വെച്ച് നോക്കിയിട്ട് ആ അളവ് വെച്ചിട്ട് തുന്നിയിട്ട് ബാക്കിയുള്ളത് വെട്ടി കളയുക എക്സസ്. അപ്പോൾ നമ്മുടെ മാസ്ക് ഇതേപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മാസ്ക്. ഇന്നത്തെ
സിമ്പിളായിട്ടൊരു മാസ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഞാൻ കാട്ടിയത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു പ്രൊഫഷണലോ ഒന്നും അല്ല, അതുകൊണ്ട് അതിൻ്റെതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം നിങ്ങൾ ഈ മാസ്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നെ കോമൻറ്റ് സെക്ഷനിലൂടെ സജഷൻ പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം, അവർക്കും കൂടി ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ മാസ്ക് ഇതാ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാസ്ക്, അത് വെച്ച് കാട്ടിത്തരാം. എല്ലാവരും സേഫ് ആയിരിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പൊ ഗവൺമെന്റ് പറയുന്ന എല്ലാം ഫോളോ ചെയ്യുക, അതൊക്കെ പറയാനുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.